എപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ യാത്ര. അതിൽ നിന്നും നമ്മളെ പിൻതിരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനുമായി പല കാരണങ്ങളും നമ്മുടെ മുൻപിലുണ്ടാവും. അതിനെയൊക്കെ തള്ളിക്കളയാനും ഫോക്കസിലേക്ക് എത്താനും നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പാണ് ഒരു ദിവസം നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. എല്ലാവർക്കും സാഹിത്യ ക്വിസ് ആൻഡ് വായനാദിന ക്വിസ് ഭാഗം 18 സ്വാഗതം. ചോദ്യം 1. 2019 ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാള കവി ആരാണ്? ഉത്തരം: അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠം നേടുന്ന 6 മലയാള സാഹിത്യകാരൻ കൂടിയാണ്. ചോദ്യം 2. അയാം മലാല എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയാം മലാല ആ പേരിൽ തന്നെയുണ്ട്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് മലാല യൂസഫ് സായി എന്ന പെൺകുട്ടിയാണ്. ചോദ്യം ഒരിക്കൽ കൂടി: അയാം മലാല എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മലാല യൂസഫ് സായി ആണ് അയാം മലാല എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഏറ്റവും ചെറുപ്രായത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി കൂടിയാണ് മലാല. ചോദ്യം 3. സഫലമീ യാത്ര ആരുടെ കൃതിയാണ്? ഉത്തരം: എൻ കക്കാട്. ശരിക്കും മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർ സ്നേഹിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഈ സഫലമീ യാത്ര എന്നത്. സഫലമീ യാത്ര ആരുടെ കൃതിയാണ്? ഉത്തരം: എൻ കക്കാടിൻ്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് സഫലമീ യാത്ര എന്നത്. ചോദ്യം 4. തൻ്റെ ഡയറിക്കുറിപ്പിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തിയായ പെൺകുട്ടി ആരാണ്? ഉത്തരം: ആൻ ഫ്രാങ്ക്. തൻ്റെ ഡയറിക്കുറിപ്പിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തിയായ പെൺകുട്ടി ആരാണ്? ഉത്തരം: ആൻ ഫ്രാങ്ക്. പലർക്കും പല ക്ലാസ്സുകളിലും പാഠപുസ്തകങ്ങളിൽ ആൻ ഫ്രാങ്കിനെ കുറിച്ച് ചെറിയൊരു ഭാഗം തന്നെ പഠിക്കാനുണ്ടായിരിക്കും. ചോദ്യം 5. ഇത് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള വരികളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, ആരുടേതാണ് ഈ വരികൾ? ഉത്തരം: കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷയെക്കുറിച്ച് വേറെയും കുറേ ചോദ്യങ്ങൾ ഈ ചാനലിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് എടുത്തു നോക്കിയാൽ, അതിൽ സാഹിത്യ ക്യൂസ് എന്ന ഭാഗം എടുത്തു നോക്കിയാൽ വേറെയും ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചോദ്യം 6. തട്ടകം ആരുടെ നോവലാണ്? വളരെ പ്രശസ്തമായ നോവലാണ് തട്ടകം. ഒരുപാട് അവാർഡുകൾ ലഭിച്ച നോവലും കൂടിയാണ് തട്ടകം. തട്ടകം ആരുടെ നോവലാണ്? കോവിലൻ. ചിത്രത്തിൽ അദ്ദേഹത്തിനെ കാണാവുന്നതാണ്. കോവിലൻ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം കൂടിയാണ് കേട്ടോ. അപ്പോൾ തട്ടകം എന്നത് ആരുടെ നോവലാണ്? കോവിലൻ. അതുപോലെ തന്നെ കോവിലൻ്റെ മറ്റൊരു പ്രശസ്ത നോവലാണ് തോറ്റങ്ങൾ എന്നത്. ചോദ്യം 7. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണ്? ഉത്തരം: വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായിട്ട് കരുതപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി: മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണ്? ഉത്തരം: ഒരു വിലാപം എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായിട്ട് കരുതപ്പെടുന്നത്. ചോദ്യം 8. ജീവിതം ഒരു നാടകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: ദ ഗ്രേറ്റ് വില്യം ഷേക്സ്പിയർ. ചോദ്യം ഒരിക്കൽ കൂടി: ജീവിതം ഒരു നാടകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: വില്യം ഷേക്സ്പിയറാണ് ജീവിതം ഒരു നാടകമാണ് എന്ന് പറഞ്ഞത്. ചോദ്യം 9. താമരത്തോണി ആരുടെ കൃതിയാണ്? ഉത്തരം: പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായരുടെ ഒരു പ്രശസ്ത കൃതിയാണ് താമരത്തോണി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ് കളിയച്ഛൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാപരമായൊരു കൃതിയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ളതൊക്കെ. അപ്പോൾ താമരത്തോണി ആരുടെ കൃതിയാണ്? ഉത്തരം: പി കുഞ്ഞിരാമൻ നായർ. ചോദ്യം 10.
പൊതിച്ചോറ് എന്ന പ്രശസ്തമായ കഥ ആരുടേതാണ്? ഉത്തരം, കാരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു പ്രശസ്തമായ കഥയാണ് പൊതിച്ചോറ് എന്നത്. അധ്യാപക കഥകൾ അല്ലെങ്കിൽ വാദ്യാർ കഥകൾ എഴുതി പ്രശസ്തനായ ഒരു കഥാകാരൻ കൂടിയാണ് കാരൂർ നീലകണ്ഠപിള്ള. അദ്ദേഹത്തിൻ്റെ ഈ പൊതിച്ചോറ് എന്ന കൃതിയിലും അധ്യാപകൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കൃതി തന്നെയാണ്. പൊതിച്ചോറ് എന്ന പ്രശസ്തമായ കൃതിയാണ് കാരൂർ നീലകണ്ഠപിള്ളയുടേതാണ്. ചോദ്യം 11. വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനവും മരണദിനവും ഒന്നു തന്നെയാണ്, ഡേറ്റ് ഒന്നു തന്നെയാണ്, തീയതി ഏതാണ്? ഉത്തരം, April 23 ഷേക്സ്പിയർ ജനിച്ചത്. അതുപോലെ മറ്റൊരു April 23 അദ്ദേഹം മരിച്ചതും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജന്മദിനവും മരണദിനവും ഡേറ്റ് ഒന്നു തന്നെ April 23. അന്ന് ലോക പുസ്തക ദിനം കൂടിയാണ് ഈ April 23. ചോദ്യം 12. ആവണിപ്പാടം, ഉജ്ജയിനി, ഉപ്പ്, കുഞ്ഞേടത്തി, ഭൂമിക്കൊരു ചരമഗീതം, ഭൈരവൻ്റെ തുടി, ഇത് ഗോതമ്പുമണികൾ ഈ കൃതികളൊക്കെ ആരുടേതാണ്? അല്ലെങ്കിൽ ആരുടേതാണ് ഈ കവിതകൾ? ONV കുറിപ്പിൻ്റെതാണ് ഈ കവിതകൾ. ഇതിൽ 3-4 മാത്രമേ ഇവിടെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വേറെയുമുണ്ട്. ചോദ്യം 13. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധനായ മഹാകവി ആരാണ്? ഉത്തരം, കുമാരനാശാന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ദിവ്യകോകിലം എന്നറിയപ്പെടുന്നു, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു, മഹാകവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ്. ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള വ്യക്തിയാണ് കുമാരനാശാൻ. മുൻ വീഡിയോകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ചോദ്യം 14. കേന്ദ്ര സർക്കാരിൻ്റെ സരസ്വതി സമ്മാൻ നേടിയ കവയിത്രി ആരാണ്? ഉത്തരം, ബാലാമണി അമ്മയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സരസ്വതി സമ്മാൻ നേടിയ കവയിത്രി. ചോദ്യം ഒരിക്കൽ കൂടി, കേന്ദ്ര സർക്കാരിൻ്റെ സരസ്വതി സമ്മാൻ നേടിയ കവയിത്രി ആരാണ്? ഉത്തരം, ബാലാമണി അമ്മയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സരസ്വതി സമ്മാൻ നേടിയ കവയിത്രി. ചോദ്യം 15. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ എന്ന് പാടിയത് ആരാണ്? ഉത്തരം, വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ വരികൾ എഴുതിയ കവി. അതിലെ ഒരു വരി മാത്രമേ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരിക്കൽ കൂടി പറയാം, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം, വള്ളത്തോൾ നാരായണ മേനോൻ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നിങ്ങളുടെ മക്കൾക്കും GK and Dreams എന്ന ഈ ചാനലിലെ വീഡിയോകൾ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും 15 അടങ്ങിയ 10 താഴെ മാത്രം സമയമുള്ള ഒരു ചെറിയ വീഡിയോ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങളടങ്ങിയ വീഡിയോ കാണാവുന്നതാണ്. ഈ സാഹിത്യ ക്യൂസ് എന്ന ഈ പ്ലേലിസ്റ്റിൽ ബഷീറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ, വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വീഡിയോകൾ ഇതിൽ ധാരാളമുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ ബഷീർ ക്യൂസ് എന്ന ഭാഗം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുകൊണ്ട് സാഹിത്യ ക്യൂസ് എന്ന ഭാഗത്ത് ബഷീറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. ബഷീറിനെക്കുറിച്ച് മാത്രമുള്ള ചോദ്യങ്ങൾ ഉള്ള വീഡിയോ ഇഷ്ടംപോലെ ഈ ചാനലിൽ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.